ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മേഗാസ് വ്ളോഗ്സ്. നമ്മുടെ സമൂഹത്തിൽ നിറം ഒരു ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോഴുമാണ്, പണ്ടുമാണ്, എപ്പോഴുമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കടയിൽ ചെന്നിട്ട് ഫൗണ്ടേഷൻ ചോദിച്ചു. ഫൗണ്ടേഷൻ, എൻ്റെ ഫൗണ്ടേഷൻ തീർന്നു പോയി. നിങ്ങൾക്കറിയാം, വീഡിയോയിലൊക്കെ ഞാൻ അത്യാവശ്യം പൊട്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഫൗണ്ടേഷൻ തീർന്നു പോയപ്പോൾ അന്വേഷിക്കാൻ ചെന്നപ്പം അങ്ങനെ ഞാൻ പല ഫൗണ്ടേഷൻ ചോദിച്ചപ്പം ഞാൻ ചേച്ചിയോട്, ഞാൻ എൻ്റെ തീർന്ന ഫൗണ്ടേഷൻ്റെ ഇതെടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എൻ്റെ നമ്പർ എത്രയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ നിൽക്കുന്ന ഇത് മതി എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതെൻ്റെ ഇഷ്ടം, ചില സമയത്ത് ഞാൻ ലൈറ്റാണ് യൂസ് ചെയ്യാറ്, ചില സമയത്ത് ഞാൻ ഡാർക്കാണ് യൂസ് ചെയ്യാറ്. എനിക്ക് തോന്നിയ പോലെ കേട്ടോ, മേക്കപ്പ് ഇടുമ്പം എനിക്ക് ഏത് ലുക്കാണ് ആ സമയത്ത് വേണമെന്ന് എനിക്ക് തോന്നുന്നത്, അതാണ് ഞാൻ ഇടാറ്. അപ്പം അങ്ങനെ വന്നപ്പം ആ ചേച്ചി ചോദിച്ചു, മോളെ സ്കിൻ വൈറ്റനിങ് ഇതുണ്ട്, അത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സ്കിൻ വൈറ്റൻ ചെയ്യേണ്ട ചേച്ചി, എനിക്ക് എൻ്റെ നോർമൽ സ്കിൻ. അപ്പം ഞാൻ കടയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ എനിക്കെൻ്റെ നോർമൽ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്കിൻ വൈറ്റനിങ് ക്രീം വേണ്ട, എനിക്ക് ഫൗണ്ടേഷൻ വേണം. ഫൗണ്ടേഷൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇടും, ഇഷ്ടമുള്ളപ്പോഴില്ല. എപ്പോഴും ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്ന ഒരാളുമല്ല, മിക്കവാറും ഞാൻ എൻ്റെ ഈ കുളത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇടണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്യും, ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യില്ല. ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ ഓവറായിട്ടിടും, ചിലപ്പോൾ ഞാൻ ലൈറ്റായിട്ടിടും. എൻ്റെ തോന്നിയ മാസമാണ് കേട്ടോ അതൊക്കെ. അപ്പം പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യാമെന്ന് തോന്നി. അതായത് നിറം, നിറം ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെന്ന് പല കാര്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കും അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും നല്ല നിറമാണ്. ഞാൻ അച്ഛൻ, ഞാൻ എന്നെക്കാളും കുറച്ചുകൂടി നിറമുണ്ടായിരുന്നു അച്ഛന്. അച്ഛനുള്ളപ്പം എനിക്ക് അത്ര അങ്ങ് തോന്നിട്ടില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ വീട്ടിൽ, ഞാൻ ഇച്ചിരി ഡാർക്കും ബാക്കി രണ്ടുപേരും വൈറ്റുമായി. അതിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഇങ്ങനെ അമ്മയുടെ മുക്കൂടെ നിൽക്കുമ്പോൾ മോള് എന്ന് തോന്നുന്ന പറയുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, കുട്ടിക്ക് എങ്ങനെ നിറം വന്നേന്നൊക്കെ നോക്കുമ്പോൾ ആയിക്കുട്ടി എന്തെങ്ങനെയെന്നൊക്കെ തോന്നുമല്ലോ. കാരണം അനിയനും അമ്മയും നല്ല ചായയിലും ഒക്കെ അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാൻ കറുത്തത്, മീൻസ് ഞാൻ നിറം കുറഞ്ഞു പോയത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ തോന്നും. പിന്നെ കോമൺലി ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പം നിനക്ക് നിൻ്റെ അച്ഛമ്മയുടെ നിറമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറൊക്കെ ഉണ്ട്. അച്ഛൻ്റെ വീട്ടുകാർ പറയും, ആ അത് നിനക്ക് എൻ്റെ അച്ഛമ്മയുടെ നിറമാണ്, നിനക്ക് നല്ലതാണെന്നൊക്കെ പറയും. അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ച് ഡൗൺ ആവും. അങ്ങനെ കുറച്ച് ബുള്ളിങ്ങൊക്കെ, അന്നൊക്കെ വിഷമം ഉണ്ടാവും, പക്ഷെ നമുക്കിത് ആരോടും തുറന്നു പറയാനൊന്നും പറ്റത്തില്ല. ആ കാലത്ത് സത്യം പറഞ്ഞാലും ഇതൊക്കെ കോമൺ ആണ്. നമുക്കൊന്ന് തുറന്നു പറഞ്ഞാൽ ഇതെന്തോ അത് എല്ലാവർക്കും എല്ലായിടത്തും എല്ലാവരും പറയുന്നതല്ലേ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടെ അത് കളിയാക്കലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്കതിനെ തടയാൻ പറ്റും, പക്ഷെ എന്നാലും കുറേയൊക്കെ ഇത് ആവുന്നുണ്ട്. മീൻസ് സമൂഹത്തിൽ ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പി പി ടൂവിൽ പഠിക്കുന്ന മാളും ഒരു ദിവസം ഞങ്ങൾ ഷാനുവും ഷാനിയൊക്കെ ആയിട്ട് ഡിന്നറിന് ഇരിക്കുകയാണ് ഒരു ഹോട്ടലിൽ. അപ്പം അവൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയാണ്, ഞാൻ ബ്രൗൺ ആണ് അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ അല്ല. അപ്പം ഇവളെ വളരെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് മാളു, യു ആർ ബ്യൂട്ടിഫുൾ, നിൻ്റെ കളർ ബ്രൗൺ ആണ് എന്നുള്ളത് ഞാൻ എപ്പോഴും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. വൈറ്റും ബ്യൂട്ടിഫുൾ ആണ്, ബ്രൗണും ബ്യൂട്ടിഫുൾ ആണ്, ബ്ലാക്കും ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്, ഈ കളർ ഒരു പ്രശ്നമല്ല എന്നൊക്കെയാണ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ആക്ച്വലി ഷാനിയും ഞെട്ടിപ്പോയി, ഞാനും ഞെട്ടിപ്പോയി, ഇവളെന്താ ഈ പറയണേന്ന്. അപ്പോഴാണ് സ്കൂളിൽ അവളുടെ ഫ്രണ്ട്സിലാരോ അങ്ങനെ പറഞ്ഞു, അതായത് വേദ ബ്രൗൺ ആയതുകൊണ്ട് വേദ ബ്യൂട്ടിഫുൾ അല്ല, വൈറ്റാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഫീൽ അടിച്ചു. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അടുത്തത് ഷാനിയെ നോക്കിയിട്ട്, ഷാനിയാൻ്റെ വൈറ്റ് അല്ലേ, ഷാനിയാൻ്റെ ബ്യൂട്ടിഫുൾ ആണല്ലോ. അപ്പോൾ ഷാനി പിന്നെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ, ഷാനിയാൻ്റെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഷാനി പറഞ്ഞു, അതെന്തോ അബദ്ധത്തിലായിപ്പോയത് അമ്മാളും, ഞാൻ മാത്രം വൈറ്റ്, എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും ബ്രൗൺ ആണ്, അതുകൊണ്ട് വൈറ്റാണ് ബ്യൂട്ടിഫുൾ എന്നൊന്നും ഇല്ല എന്ന് ഷാനി കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം മിസ്സിനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു. അപ്പം മിസ് റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ അവൾ വൈറ്റ് ബ്രൗൺ എന്നൊന്നും പറഞ്ഞ് പിന്നെ വന്നിട്ടില്ല. എന്നാലും ഞാൻ എപ്പോഴും അവൾ എങ്ങനെ മേക്കപ്പ് ചെയ്താലും ഒക്കെ ഞാൻ അവളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മാളു യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ കുറേയൊക്കെ അവളെ തന്നെത്താനെ മേക്കപ്പ് ചെയ്യാൻ വിടും കേട്ടോ. അവൾക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, അവൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധമൊക്കെ അവളെ ഒരുങ്ങാൻ വിടും അവളുടെ ഇഷ്ടം. കാരണം അവളുടെ മനസ്സിൽ ഇത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന എനിക്കറിയാം. അത് മുമ്പ് മുതലേ അവൾക്ക്
വാക്കുകൾ അവളുടെ അടുത്ത് വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു കുഞ്ഞാണ്. കാരണം കളിയാക്കൽ ഓക്കെ അല്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നീ അങ്ങനെ ഒരാൾ കളിയാക്കുമ്പോൾ അതായത് നിന്ന് കൊടുക്കരുത്, എന്നെ കളിയാക്കണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയണമെന്നും കളർ കോൺഷ്യസ് ആവരുത് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുറേ അനുഭവിച്ചു വന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അറിയാം നമുക്കതെങ്ങനെ ഹേർട്ട് ചെയ്യും, നമ്മളെ അതെങ്ങനെ പിന്നോട്ട് വലിക്കുന്നു. എന്നെ എൻ്റെ കളർ ഒരുപാട് പിന്നോട്ട് വലിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. കാരണം മുന്നോട്ട് വരുമ്പോൾ അത് അവരെ സെലക്ട് ചെയ്യുള്ളൂ, വെളുത്ത കുട്ടികളെ സെലക്ട് ചെയ്യത്തുള്ളൂ, എന്നെ സെലക്ട് ചെയ്യത്തില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിനും മെനക്കെട്ട് ഇറങ്ങൂലായിരുന്നു. പക്ഷെ മാളൂനെ ഞാൻ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിനും ഞാൻ ഇറക്കും. ഇപ്പം ഡാൻസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണെങ്കിലും പോയി ജോയിൻ ചെയ്യണം ചെയ്യണം. അവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അപ്പം ചെയ്യും. അവൾക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്തിനും പോയി ജോയിൻ ചെയ്യും, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വരും. അങ്ങനെ ഒരു ആളാണ്. ആൾ ഒന്ന് നല്ലോണം പുഷ് ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ അവളെ ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കും. അതായത് അവളുടെ ബോഡിയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അവളുടെ സ്കിൻ കളറിനെ കുറിച്ച് പറയുന്നത് അവളെ കളിയാക്കുന്നത് ഒന്നും അവൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാനത് റിയാക്ട് ചെയ്യാൻ പതുക്കെ പതുക്കെ അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒരുപാടൊന്നും നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, അപ്പം തന്നെ സ്പോട്ടിൽ ഉത്തരം കൊടുത്തിട്ട് പോന്നോളാൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു പേടി അവളുടെ മനസ്സിലുണ്ട്. കുട്ടിക്കാലത്ത് എനിക്കും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞാൻ റിയാക്ട് ചെയ്താൽ ഇവരൊക്കെ ഓ അവൾ ഭയങ്കര എന്നൊക്കെ തോന്നുമെന്നുള്ള പേടി. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ കളിയാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഫ്രണ്ടല്ല, ഒരിക്കലും ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്ന ആൾക്കാരുമല്ല. നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മാളുവിനോട് പറയുന്നത്. അപ്പോൾ എനിക്കും അത്ര തന്നെയാണ് മറ്റ്, അതായത് ഇപ്പം ഞാൻ എൻ്റെ മോളോട് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. കളറിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ ബുള്ളി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിയാക്ട് ചെയ്യുക. അതായത് വേണ്ട. ഇപ്പം ഞാൻ ആ ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ചേച്ചിക്ക് വരുന്ന കസ്റ്റമേഴ്സ് മൊത്തം ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് എൻ്റെ സ്കിൻ കളർ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വൈറ്റനിങ് വേണ്ട. അപ്പോൾ തന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി, ആ അതെ. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും നിങ്ങളോടും പറയുന്ന കാര്യം അതാണ്. അതായത് നമുക്കെന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കളിയാക്കലാവട്ടെ, സ്കിന്നിനെ കുറിച്ചിട്ടാവട്ടെ, വേറെ എന്തിനെ കുറിച്ച്, തടിയെ കുറിച്ചിട്ടാവട്ടെ. ഞാൻ അനുഭവിച്ച അടുത്തൊരു പ്രശ്നം തടിയാണ്. എനിക്ക് നല്ല തടി ഇപ്പോഴും ഉണ്ട്, അന്ന് നല്ല വെയിറ്റ് ആയിരുന്നു, അതൊരു 100+ ഒക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും തടിയെക്കുറിച്ച് നല്ലവണ്ണം കളിയാക്കിയാൽ അന്നത്തെ ദിവസം ഞാൻ വന്ന് ഇരട്ടി തിന്നും, പിന്നെയും വീർക്കപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ലെവലില്ലാണ്ടാണ് എൻ്റെ തടി ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രശ്നം. അതായത് നമ്മളെ കൂടുതൽ കൂടുതൽ എന്താ പറയുക, തടി കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കും തോറും നമുക്ക് പക്ഷെ മനസ്സിൽ ആ ഒരു ഇതാണ്, നമുക്കത് എന്താ പറയുക, പുറത്തേക്ക് ആരോടെ പ്രകടിപ്പിക്കുക എന്ന് പോലും അറിയാത്തൊരു കാലമാണത്. അതായത് എനിക്കിപ്പം ഞാൻ ചിലപ്പോൾ അമ്മയാണ് കുറ്റപ്പെടുത്തുക, അമ്മ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത് പറയും, അമ്മ ചീത്ത വിളിക്കും. അപ്പം അമ്മ പറയും ഇതിപ്പോൾ മേടിച്ചതായിരുന്നു, അത് കുറ്റമായോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അമ്മയും തിരിച്ചു പറയും. അങ്ങനെ ഭയങ്കര കലുഷിതമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് വീട്ടിൽ. ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ പാരൻറ്റിങ്ങിൽ ഞാൻ കുറേ വീഡിയോസും റീൽസും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നുണ്ട്. കാരണം ടു ബി എ ബെറ്റർ പാരൻറ്റ് അല്ലെങ്കിൽ മാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നോർമൽ ആവണം എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ അനുഭവിച്ചു വന്ന കുറേ കളിയാക്കലുകളിൽ നിന്നൊക്കെ മോചനം നേടാൻ, അതായത് മാളു എന്തെങ്കിലും ചെറിയ കാര്യം വന്ന് പറഞ്ഞാൽ പോലും ഞാനത് മിസ്സുമായിട്ട് സംസാരിക്കുകയും അത് അഡ്രസ്സ് ചെയ്യുകയും അത് അങ്ങനെയല്ല എന്ന് പറയുകയും അവളുടെ കൂടെ ഇരിക്കുകയും അവളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കാരണം അത് ഞാൻ അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാവുന്നിടത്തോളം കാലം അവൾക്ക് അതൊരു വലിയ ട്രോമയായിട്ട് മാറില്ല. അപ്പോൾ അത് തന്നെയാണ് എനിക്കും നിങ്ങളോടും പറയാനുള്ളത്. മക്കളെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് തന്നെ ബുള്ളിങ് ഏൽക്കുകയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുക. കുഞ്ഞു മക്കളെയൊക്കെ റിയാക്ട് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയാൻ പഠിപ്പിക്കുക. സ്കൂളിലെ ബുള്ളിങ് ആണെങ്കിലും മറ്റു ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിലുള്ള ബുള്ളിങ് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ എതിർക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഇന്നലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ആയപ്പോൾ എനിക്ക് തോന്നി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം നന്ദി, നമസ്കാരം.